ഇവിടെ നമ്മൾ പകുതി ആനിമേഷൻ പൂർത്തിയാക്കി അഥവാ പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് കാണാം 60-ാമത്തെ ഫ്രെയിം വരെ ഇവിടെ തിരിച്ചെത്തുന്നു തിരിച്ച് വീണ്ടും ഇത് 120 ഫ്രെയിം വരെ നീങ്ങുന്നുണ്ട് പക്ഷേ തിരിച്ചുള്ള ഒരു വരവിന് വേണ്ട പ്രവർത്തനം കൂടി നൽകേണ്ടതുണ്ട് ഇതിനുവേണ്ടി നമ്മൾ ഇവിടെ 120 ഇവിടെ 0 ഫ്രെയിമിലായിരിക്കും ആദ്യം ഉണ്ടാവുക നമുക്ക് ഇവിടെ ആനിമേറ്റ് ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം 120-ാമത്തെ ഫ്രെയിം 120F എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ ആഡ് ന്യൂ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് 120-ാമത്തെ ഒരു കീ ഫ്രെയിം കൂടി ഇവിടെ വന്നതായി കാണാം 120-ാമത്തെ ഫ്രെയിമിൽ ഈ നക്ഷത്രം എവിടെയായിരിക്കണം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം അതിനുവേണ്ടി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നക്ഷത്രത്തെ സെലക്ട് ചെയ്ത് തിരിച്ച് ഇത് തുടങ്ങിയ സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തിക്കുന്നു ഇപ്പോൾ നമ്മൾ 120 ഫ്രെയിമുകളിലേക്കും വേണ്ട ചിത്രങ്ങൾ നൽകി അഥവാ പ്രധാനപ്പെട്ട കീ ഫ്രെയിമുകളിൽ ഇതിൻ്റെ സ്ഥാനങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ചലനത്തിന് വേണ്ടി 1-ാമത്തെ ഒരു ഫ്രെയിമിലും അതുപോലെ 60-ാമത്തെ ഫ്രെയിമിലും മാത്രം ഇങ്ങനെ നക്ഷത്രം കൊണ്ടുപോയി വെക്കുന്ന ഈ സങ്കേതം എല്ലാ സോഫ്റ്റ്വെയറുകളിലൊന്നും ലഭ്യമല്ല സിൻഫിക്സ് സോഫ്റ്റ്വെയറിൽ ഇത് സാധ്യമാണ് ഇതിന് പറയുന്ന പേര് ട്വീനിങ് എന്നാണ് ഈ സങ്കേതത്തിന് പറയുന്ന പേര് ഇൻ്റർപൊളേഷൻ എന്ന ഗണിത സങ്കേതത്തിൻ്റെ സഹായത്താലാണ് ഇത് സാധ്യമാവുന്നത് ഇപ്പോൾ നമ്മൾ ഈ നക്ഷത്രത്തെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും തിരിച്ചും ഉള്ള ആനിമേഷൻ പൂർത്തിയാക്കി ഇനി സീക്ക് ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം തുടങ്ങി തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുന്നതായി കാണാം ഫയൽ മെനുവിൽ നിന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാം ഇതൊരു വീഡിയോ ഫയലായി റെൻഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഫയലായി എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫയൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിവിടെ കാണാം പ്ലേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ വീഡിയോ പ്രവർത്തിക്കുന്നത് കാണാം ഫയൽ സേവ് ചെയ്യുന്നു ഇനി ഈ പ്രവർത്തനത്തിൽ ബാക്കിയുള്ളത് ഇത് ഈ ആനിമേഷൻ പൂർത്തിയായി ഇനി ഇതിനെ ഒരു വീഡിയോ ഫയലായി നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സിൻഫിക്സ് സ്റ്റുഡിയോയിൽ നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യുക എന്നാണ് പറയുക ഇങ്ങനെ വീഡിയോ ഫയലായി റെൻഡർ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ റെൻഡർ ക്ലിക്ക് ചെയ്യുക ഇവിടെ വീഡിയോ ഫോർമാറ്റുകളായ DV FLV MPEG തുടങ്ങിയ വയിലേക്കൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും ഇവിടെ S1.png എന്ന ഈ ഭാഗത്ത് അത് 1-ാമത്തെ സീനിൻ്റെ FLV എന്ന ഫയൽ ഫോർമാറ്റാണ് ഇവിടെ നൽകുന്നത് ടാർജറ്റ് ഓട്ടോ എന്ന് നൽകുന്നു റെൻഡർ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 ആനിമേഷൻ എന്ന ഫോൾഡറിനകത്ത് നമുക്കൊരു വീഡിയോ ഫയലായി ഇത് ലഭിക്കും ഇവിടെ റെൻഡറിങ് എന്ന് വന്നു അതിനുശേഷം ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട് ഇതൊന്നുകൂടെ സേവ് ചെയ്ത് നമുക്കിവിടെ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിലെ ആനിമേഷൻ എന്നതിനുള്ളിൽ ഇവിടെ S1.FLV എന്ന ഈ ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യ ആനിമേഷൻ ഭാഗം സീൻ 1 ഇവിടെ പൂർത്തിയാവുകയാണ് ഇത്തരത്തിൽ സീൻ 2 സീൻ 3 എല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കുക